ഹായ് ഗായ്സ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ടാൻജനോം മാർക്കറ്റ്. ഇത് മെൽബണിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പം ഞങ്ങൾ ഇന്നിവിടെ വന്നേക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങാനുള്ള രീതിയിലാണ്. അപ്പം ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര ചീപ്പായിട്ട് നമുക്കിവിടെ സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്കിവിടെ സാധനങ്ങൾ കിട്ടും. അപ്പം ഇവിടെ ഈ ഒരു ടൈമിൽ ഒരു 3 PM ആ ടൈമിൽ വരുവാണെങ്കിൽ ഇവിടെ ബോക്സ് കണക്കിനാണ് സാധനങ്ങൾ ഇട്ടഴിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് ലക്ക് ഉണ്ടോ, അതായത് എത്ര ബോക്സുകൾ വാങ്ങാൻ പറ്റും, എന്തൊക്കെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വാങ്ങാൻ പറ്റും, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഗൈസ്, ഇത് നമുക്ക് ഈ ഓറഞ്ചിന് ജസ്റ്റ് 1 കിലോയ്ക്ക് $2 ഉള്ളൂ. ഗൈസ്, ഇത് നമുക്ക് ഇവിടെ എല്ലാത്തിനും ദ 99 സെന്റ് മല്ലിയിലക്ക് 3 ബഞ്ചിന് $2, ഒരെണ്ണം എടുക്കുന്നെങ്കിൽ 69 സെന്റ്. പിന്നെ സ്പ്രിംഗ് ഓണിയനുണ്ട്, അതിന് 99 സെന്റ്. പിന്നെ റാഡിഷ്, പിന്നെ ഇത് മല്ലിയില തന്നെയാണ്. ഗൈസ്, നിങ്ങളിതൊക്കെ കാണണം. നമ്മുടെ നാട്ടിൽ വെറുതെ നമ്മൾ വീട്ടിലൊക്കെ കളയുന്ന ഒരു സാധനമാണിത്, പപ്പായ. ഇതിൻ്റെ വില നോക്കണം നിങ്ങൾ, $6 ആണ് 1 കിലോയ്ക്ക്. ഇതൊക്കെ എന്തായാലും 1 കിലോയിൽ കൂടുതൽ ഉണ്ടാവുമായിരിക്കണം, $6. ഇത് സ്ട്രോബെറീസ് ആണ്, നമ്മുടെ നാട്ടിൽ ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്നൊരു സാധനം. ഇതിനിവിടെ കുറച്ച് റേറ്റ് കുറവാണ്, നമുക്ക് 4 എണ്ണത്തിന് $5. ഇത് മാർക്കറ്റിൽ വന്നാൽ ഇത്ര കുറവ് റേറ്റിനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊക്കെ വേണമെങ്കിൽ ഒരു ബോക്സിന് മേ ബി ഒരു $3-5 വരെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ 4 എണ്ണത്തിന് $5 കൊടുത്താൽ മതി. ഇത് ഒരെണ്ണത്തിനാണെങ്കിൽ 1.49. കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ 1.49. നമുക്കും പഴം വാങ്ങാനുണ്ട്, പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാക്കോട്ടേക്ക് പോകും തോറും പൈസ കുറഞ്ഞു കുറഞ്ഞു വരും. ഫ്രണ്ടിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ബാക്കോട്ടേക്ക് പോകും തോറും കുറച്ച് കുറഞ്ഞു വരും. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, ഇത് നമ്മുടെ നാട്ടിലെ ചീരയാണ്, സ്പിനച്ച്. ഇതിന് $1 ആണ്. ഇക്കാളിക്ക് വെറും 99 സെന്റ്, $1 അത്രേ ഉള്ളൂ. ഇടയ്ക്ക് കുറച്ച് ചീഞ്ഞതൊക്കെ കാണുന്നുണ്ട്, ഇത് നമ്മൾ നല്ല സെലക്ട് ചെയ്തെടുക്കണം. ഈ മാർക്കറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമല്ല, നമുക്കിതാ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ കിട്ടും. $12 ഫ്ലവേഴ്സിന് കുറച്ച് റേറ്റ് ഉണ്ട്. 3 എണ്ണം ആണെങ്കിൽ $20 ഇതിന്. ഞങ്ങൾ 2 പെട്ടി ബ്ലൂബെറി വാങ്ങി, ഒറ്റയ്ക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെട്ടിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9 10 പെട്ടി ബ്ലൂബെറിക്ക് ഈ ഒരു ബോക്സിന് $5 ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ 6 പെട്ടി ബ്ലൂബെറി ഉള്ളു, അതിനും $5 ആയിരുന്നു. ഇത് ഞങ്ങൾ ആദ്യം വാങ്ങിപ്പോയി. ഇത് കുറച്ച് ഞങ്ങൾ 2 പെട്ടി വാങ്ങിയിട്ടുണ്ട് ബ്ലൂബെറി. ഇവിടെ കരിക്കിരിക്കുന്നുണ്ടു. ഇതിൻ്റെ പൈസ എത്ര? 1 ന് $5 വെച്ചിട്ടാണ്. ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുവാണ്. നമുക്ക് വീട്ടിൽ ജസ്റ്റ് ഈ മുകളിലത്തെ പോഷൻ മാത്രം മുറിച്ചിട്ട് കുടിച്ചാൽ മതി. ഇപ്പോഴത്തെ പേരക്ക കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ മാർക്കറ്റിൽ വന്നിട്ട് പേരക്ക കാണുന്നത്. ഇതിന് നല്ല പൈസയാണ് ഇവിടെ. 1 കിലോയ്ക്ക് $12 ആണ് ഇതിൻ്റെ റേറ്റ്, പേരക്കയുടെ റേറ്റ്. ഉഫ്, ഇതൊക്കെ എനിക്കൊന്ന് 1 of the expensive ഫ്രൂട്ട് ഈ മാർക്കറ്റിൽ തന്നെ. പിന്നെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഈ ഒരു ഫ്രൂട്ട് കാണുകയും ചെയ്തത്. ഞാൻ വേറെ മാർക്കറ്റിലൊന്നും അങ്ങനെ പേരൊക്കെ കണ്ടിട്ടില്ല. ഗൈസ്, ഇവിടെ ഫ്രീ ആയിട്ട് ബനാന കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫ്രീ എടുത്തോ? ഫ്രീ ആണ് ഗൈസ്, താങ്ക് യു. ഗൈസ്, ഇതെല്ലാം ഫ്രീ ആണ്. ഇവർ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രീ ആണോ ബേബി? ഡ്രാഗൺ ഫ്രൂട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ഫ്രീ ആണോ? എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കാണ്. പക്ഷെ ഇതൊക്കെ കുറെ ചെയ്യുന്നതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു ഇവര് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ മാർക്കറ്റ് അടയ്ക്കാനായി, മേ ബി അതുകൊണ്ടാവാം. ഓ, മാർക്കറ്റ് ക്ലോസ് ആയി, ഞങ്ങള് പോവാണ്. കിട്ടിയതും കൊണ്ട് ഞങ്ങളങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച്
മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പോവാണ്. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഏത് എപ്പോഴും ഈ ഒരു ടൈമിൽ തന്നെയാണ് വരാറ്. കാരണം ഈ ടൈമിൽ വരുമ്പോഴാണ് നമുക്ക് കുറേ ഓഫേഴ്സിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കിട്ടുക. ചില സമയം ഈ ലാസ്റ്റ് ഒക്കെ ആകുമ്പം ആൾക്കാർ ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമെന്ന് പറയും. കാരണം ഇനിയിപ്പം നാളെ മാർക്കറ്റില്ല, അപ്പം പിന്നെ ഇതും കൊണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല. അപ്പം പിന്നെ അവരിങ്ങനെ ചുമ്മാ നമുക്കിങ്ങനെ തരും. നമ്മൾ ഈ പഴം, ഞങ്ങൾ ലാസ്റ്റ് 99 സെൻറ്റിന് വെച്ചേക്കുന്ന പഴമായിരുന്നു. അപ്പം ഞങ്ങൾ ലാസ്റ്റായി, പിന്നെ അവർക്ക് കളക്ട് ചെയ്യണമെന്ന് നേരം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ പൈസ കൊണ്ട് കൊടുത്തപ്പം ആൾ വേണ്ട എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിതും കൂടി ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബോക്സ് അവക്കാഡോം കൂടെ വാങ്ങി. അതിന് ഒരു ബോക്സിന് $10 ആയിരുന്നു അവർ പറഞ്ഞത്. അതിൻ്റെ സൈഡിൽ കുറച്ച് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. സ്ട്രോബെറീസ് ഒരു ബോക്സിൽ 10 ബോക്സ് കണ്ടിട്ട് അത് ഒരു ബോക്സിന് $5 ആയിരുന്നു പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ അവക്കാഡോ ഒരു ബോക്സ് $10 വാങ്ങിയപ്പം അവരൊരു 2 ബോക്സ് സ്ട്രോബെറിയും കൂടെ ഫ്രീ ആയിട്ട് തന്നു. അപ്പം അങ്ങനെ ഞങ്ങളിതെല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. സോ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് വാങ്ങിച്ച അവക്കാഡോൻ്റെ ബോക്സ്. ഈ ഫുൾ ബോക്സ് നമ്മൾ $10 കിട്ടി. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ നമ്മൾ എത്രയാണ്? എനിക്ക് തോന്നുന്നു ഒരു രണ്ടെണ്ണത്തിനെങ്കിലും ഒരു ഞങ്ങൾ ഈ പ്രാവശ്യം സ്മൂത്തിയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇത്രയും ബൾക്കായിട്ട് വാങ്ങുകയും ചെയ്തു. അത് സ്ട്രോബെറി, ആ സ്ട്രോബെറി നമുക്ക് ഇതിനോട് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനായിരുന്നു അയാള്. അയാള് ചുമ്മാ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അയാളത് ഫ്രീ ആയിട്ട് തന്നു നമുക്ക്. പിന്നെ ഇതാ നമ്മൾ വാങ്ങിച്ച ബ്ലൂബെറി 2 ബോക്സ് ഫുൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഈ സാധനം നമുക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഒരെണ്ണം എനിക്കും കിട്ടിയാ, കൊണ്ടേക്കോന്ന് പറഞ്ഞ് എടുത്തു തന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രീ കിട്ടിയ ബനാന. നല്ല ബനാനയാണ്. ഇത്ര നമ്മൾ വാങ്ങിച്ചുള്ളൂ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച മാംഗോ ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഓറഞ്ച് ഉണ്ട് അല്ലേ. പിന്നെ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം ഫോക്കസ് കൊടുത്തില്ല, ബാക്കി സാധനങ്ങൾ വാങ്ങാന്ന് വെച്ചു. നല്ല ലാഭമായിരുന്നു അല്ലേ. നല്ല ലാഭമായിരുന്നു. നമ്മൾ ഈ സമയത്ത് വരുന്നോണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്.